കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യബന്ധന മേഖല കടന്നുപോകുന്നത് എന്നും സർക്കാർ സഹായമൊന്നും ലഭിക്കുന്നില്ല എന്നും പരാതി ഉന്നയിക്കുകയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, തൊഴിലെടുക്കുന്നവർ. ഇന്ധന സബ്സിഡി നൽകണമെന്നും ഭീമമായിട്ടുള്ള പിഴകൾ ചുമത്തുന്നത് ഒഴിവാക്കണമെന്നും ഇവർ പ്രധാനമായി ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മത്സ്യബന്ധന മേഖലയെ സർക്കാർ പരിഗണിക്കുന്നേയില്ലെന്ന പരാതിയാണ് ഈ മേഖലയിലുള്ളവർക്ക്. ഇന്ധന സബ്സിഡി പോലും ഇല്ലാതായതോടെ പ്രതിസന്ധിയിലാണ് മത്സ്യബന്ധന മേഖല. ഇതിനു പുറമെ ഫിഷറീസ് വകുപ്പ് കടലിൽ അനാവശ്യ പരിശോധനയും ഭീമമായ പിഴ ചുമത്തുകയും ചെയ്യുന്നുവെന്നും ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നു. ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. 12 മുതൽ 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നമ്മളെ ഈ ഫിഷിംഗ് മേഖലയിൽ കടലിൽ പോകുന്ന ബോട്ടുകൾക്ക് ഡീസലിക്ക് വിലക്കയറ്റം കൊണ്ട് കടലിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം, കാരണം 600 ബോട്ടുള്ള സ്ഥലത്ത് 50 ബോട്ട് 25 ബോട്ടുകൾ കടലിൽ ഇറങ്ങണം. കേരളത്തിൽ തന്നെ മറ്റേ മത്സ്യമേഖലയിൽ സർക്കാരിന് കോടികൾ കയറ്റുമതിയിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് ഫിഷിംഗ് മേഖല. ഈ മേഖല ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വർദ്ധിച്ചു വരുന്ന ഡീസലിൻ്റെ വിലക്കയറ്റം, മറ്റു സംസ്ഥാനങ്ങളിൽ സബ്സിഡി ഉണ്ട്, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എല്ലാ സ്ഥലങ്ങളിലും സബ്സിഡി ഉണ്ട്. ഞങ്ങൾക്ക് സബ്സിഡി തരുന്നില്ല. രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ബോട്ടുകൾക്കെല്ലാം മറ്റേ ലൈസൻസ് പുതുക്കി കൊടുക്കാനില്ല. 12 കൊല്ലം കഴിഞ്ഞ ബോട്ട് പൊളിക്കാൻ പറഞ്ഞു, 12 കൊല്ലം കഴിഞ്ഞ മരബോട്ട് പൊളിക്കാൻ, അതുപോലെ തന്നെ 15 കൊല്ലം കഴിഞ്ഞ് ഇരുമ്പോട്ട് പൊളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊളിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 45 കൊല്ലം കഴിഞ്ഞ ബോട്ട് ഇവിടെ ഓടുമ്പോഴാണ്, 50 കൊല്ലം 45 കൊല്ലം കഴിഞ്ഞ ബോട്ടുകൾ ഇവിടെ ഓടുമ്പോഴാണ് പറഞ്ഞാൽ 12 കൊല്ലം കഴിഞ്ഞ ബോട്ട് പൊളിക്കാൻ. ഇപ്പോൾ സർക്കാർ തന്നെ ഹൈടെക് ബോട്ട് എന്ന് പറഞ്ഞിട്ട് 1.5 കോടി രൂപ ബോട്ടിറക്കി കൊടുത്തത്, എന്താണ് അതിൻ്റെ അവസ്ഥ? ശരിക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല. സാധാരണക്കാരെ പണിക്ക് വിടാനും സമ്മതിക്കണില്ല, പണിയെടുക്കാനും സമ്മതിക്കണില്ല. അവരുണ്ടാക്കി കൊടുക്കുന്ന ബോട്ടാണ് പണിക്കും പോകാത്ത സാഹചര്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരദേശ പോലീസ് വേണ്ടത്ര സഹായം തരുന്നില്ലെന്നും ഇവർക്ക് ആക്ഷേപമുണ്ട്. ഇവിടെ ലക്ഷാധിലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ മീൻ കൊടുന്നെങ്കിലാണല്ലോ അവർക്ക് തൊഴിലുണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യാനും ഇവർ അനുവദിക്കില്ല. ഞങ്ങൾ കര ഭാഗത്ത് മീൻ പിടിക്കാൻ പോയാൽ പറയും മേലേക്ക് പോകണം, മേലെ ഭാഗത്ത് മീൻ പിടിക്കാൻ പോയാൽ പറഞ്ഞപ്പോൾ കപ്പൽ മാതിരിയുള്ള ബുദ്ധിമുട്ടിക്കല്. അപ്പൊ ഈ ചെറു മത്സ്യങ്ങൾക്ക് ഞങ്ങൾ പിടിക്കണുണ്ടെങ്കിൽ അത് ചെറു കരഭാഗത്തിലെ നിങ്ങൾ ജോലി ചെയ്യാൻ പറ്റില്ല, അത് ഇവരെ ഞങ്ങൾ അനുവദിക്കില്ല. ഇവര് വന്ന് ഇവരെ ഇഷ്ടത്തിന് പിടിക്കുക, ഇവരെ ഇഷ്ടത്തിനുള്ള പൈസകളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പേരിൽ ഈടാക്കുന്നത്. 2 ലക്ഷം 1.5 ലക്ഷം 90,000 ഇതെല്ലാം ഇതിന് കണക്കൊന്നുമില്ല. അവർക്ക് തോന്നി എന്നിട്ട് ആ മീനെല്ലാം പറ്റി ലേലം ചെയ്ത് എടുക്കണേന്. അപ്പം എന്നിട്ട് ഇത്രയും വലിയൊരു പ്രസന്ധി ഘട്ടത്തിലാണ്. പക്ഷെ ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ല. ഇവിടെ മറിയം പോലീസിനെ ഏൽപ്പിച്ച നിർത്തി വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചാൽ വന്ന് രക്ഷപ്പെടുത്താനാണ്. അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഇപ്പം ഇവിടെ നടന്ന സംഭവങ്ങൾ കംപ്ലൈൻറ്റ് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളെ സഹോദരങ്ങൾ പോയിട്ടാണ് അവരെ രക്ഷപ്പെടുത്തി കൊടുത്തത്. ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവര് വന്ന് വളരെ സ്ലോവിൽ വന്നിട്ട് ഇങ്ങനെ അവരും നോക്കി നിന്നിട്ടുണ്ട് പോകും. പ്രതിസന്ധികൾക്കെല്ലാം സർക്കാർ മനസ്സുവെച്ചാൽ പരിഹാരമുണ്ടാകും. സർക്കാർ അനുഭാവപൂർവ്വം ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 മലപ്പുറം.